ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു യാത്ര അപ്പോൾ ശിവരാത്രിയൊക്കെ പ്രമാണിച്ച് അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു പടന്നലം ശിവരാത്രി നിങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടു കാണും അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ഒരു ശിവനെ ഒന്നുകൂടെ കാണാമെന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും വലിയ ശിവൻ്റെ പ്രതിമ അത് നമ്മുടെ ആഴിമലയിൽ നിർമ്മിച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ആഴി ആഴിമലയിൽ അപ്പോൾ അവിടേക്കാണ് ഇന്നത്തെ യാത്ര അപ്പോൾ ആഴിമലയിലേക്ക് എങ്ങനെയാണ് എത്തിപ്പെടുന്നത് എന്ന് തന്നെ നമുക്ക് സംസാരിച്ചുകൊണ്ട് തന്നെ തുടങ്ങാം എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ എൻ്റെ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ കായംകുളം അപ്പം ഇവിടുന്ന് വരുന്നവർക്കാണേലും നേരെ ട്രെയിൻ പിടിക്കുക തിരുവനന്തപുരം സെൻട്രൽ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് ട്രെയിൻ പിടിക്കുക തമ്പാനൂർ എത്തിയതിനു ശേഷം അവിടുന്ന് ഒരു ഇരുപത് ഉണ്ട് രാവിലെ നമുക്ക് ആഴിമലയ്ക്ക് പോകാനായിട്ട് രാവിലെ എപ്പോഴായാലും ഇരുപത് കിലോമീറ്റർ ഇരുപത് കിലോമീറ്റർ തന്നെയാണ് തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ വരെ നിങ്ങളുടെ ഓരോ സ്റ്റേഷൻ എവിടെയാണ് നിങ്ങൾ ഓരോരുത്തരും കയറുന്ന എവിടെ നിന്നാണ് എന്നതിനനുസരിച്ചിരിക്കും ബഡ്ജറ്റ് അപ്പോൾ തമ്പാനൂർ എത്തിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമ്മൾ നേരെ അടുത്ത ബസ് പിടിക്കാണ്ട് കെ എസ് ആർ ടി സി ഐ ലവ് കെ എസ് ആർ ടി സി അപ്പോൾ കെ എസ് ആർ ടി സിയിൽ കിഴക്കേക്കോട്ടേക്കുള്ള ബസ്സിൽ കയറിയാൽ മതി അത് വിഴിഞ്ഞാൽ വഴി പോകുന്ന ബസ് തന്നെ വേണം എങ്ങനെ നമുക്ക് ഈ ആഴിമല എത്താനായിട്ട് കഴിയത്തുള്ളൂ അപ്പോൾ അങ്ങനെ കെ എസ് ആർ ടി സിയിൽ കയറി മുപ്പത്തിമൂന്ന് രൂപ മുപ്പത് രൂപ അങ്ങനെ ഡിഫറൻറ്റ് റേറ്റുകൾ വരുന്നുണ്ട് അപ്പോൾ ആ റേറ്റിൽ നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ആഴിമല ടെമ്പിളിലേക്കുള്ള ഒരു റോഡിൽ എത്തുന്നതായിരിക്കും ഒരു ആർച്ചിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ബസ്സിൽ നമ്മളെ കൊണ്ടുനടക്കും അവിടെ നിന്ന് പിന്നെ ഒരു എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ നടക്കാനായിട്ടുണ്ട് ആഴിമല ടെമ്പിളിലേക്ക് എത്താനായിട്ട് അതല്ലെങ്കിൽ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഓട്ടോ ഹയർ ചെയ്യാവുന്നില്ല നമ്മൾ ഇത് ടെമ്പിളിലോട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ട്രിപ്പിന് മറ്റൊരു ഉണ്ട് ഞാൻ അത്തേക്കല്ല എന്നോടൊപ്പം ഒരാൾ കൂടിയുണ്ട് ആരാണെന്ന് ദൂ അങ്ങ് ഫ്രണ്ടിൽ പോകുന്നുണ്ട് കണ്ടുപിടിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടുപിടി ബാക്കി ഞാൻ അവിടെ സിനിമ കാണിച്ചുതരാം അങ്ങനെ ആഴിമല ക്ഷേത്രത്തിന് പുറത്തെത്തുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ശിവപ്രതിമ വിദൂരതയിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട് അതിമനോഹരമായത് അല്ലെങ്കിൽ അത്രയധികം ഒരു പ്രതിമയാണത് ഏകദേശം അൻപത്തിയെട്ടത് ഉയരമാണ് ഈ ഒരു പ്രതിമയ്ക്കുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഗംഗാധരീശ്വര പ്രതിമ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ശിവപ്രതിമ പുറത്തുള്ള ആ ഒരു അമ്പലത്തിൻ്റെ ചുറ്റുമതിൽ അതല്ലെങ്കിൽ ആ ഒരു അമ്പലത്തിൻ്റെ കവാടം അതിമനോഹരമാണ് ഇന്നത്തെ ഈ ഒരു യാത്രയിൽ എന്നോടൊപ്പം ഒരു അതിഥി കൂടി ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു മറ്റാരും അല്ല അതെൻ്റെ സ്വന്തം അമ്മ തന്നെയാണ് ആഴിമല ശിവക്ഷേത്രത്തിലേക്കാണ് എൻ്റെ യാത്ര എന്നറിയപ്പോൾ എന്നോടൊപ്പം ഓടിച്ചാടി കയറി പോകുന്നതാണ് രാവിലെ രണ്ടേകാലിനുള്ള ട്രെയിനാണ് ഞങ്ങൾ കയറിയത് ഏകദേശം ആറു മണിയായപ്പോഴേക്കും ഞങ്ങളിത് ആ ക്ഷേത്രത്തിനുള്ളിലേക്ക് കിടക്കുകയാണ് മണ്ഡപത്തിൽ ശിവൻ്റെ ശയന ശയനശില്പം അർദ്ധനാരീശ്വര ശില്പം ഒൻപത് നാട്യഭാവങ്ങൾ ശിവരൂപത്തെ താങ്ങി നിർത്തുന്ന തൂണിൻ്റെ ശിവചരിത്രം പറയുന്ന ശില്പങ്ങൾ എന്നിവയെല്ലാം കൊത്തിവെച്ചിട്ടുണ്ട് പ്രതിമ നിൽക്കുന്ന സ്ഥലത്ത് പണ്ട് യോഗേശ്വരന്മാർ തപസ് ചെയ്തതാണെന്നും പഞ്ചപാണ്ഡവർ വനവാസകാലത്ത് ഈ സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടെന്നും ഐതിഹ്യങ്ങൾ നിലനിൽക്കുന്നു ഈ അടുത്ത സമയത്ത് തന്നെയാണ് ആഴിമല ഇത്രത്തോളം പ്രസിദ്ധമായത് പി എസ് ദേവദത്തെന്ന യുവശില്പി ഈ ഒരു പ്രതിമ പണിഞ്ഞതിന് ശേഷമാണ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ കലാവിരുന്നിനെ എത്ര തന്നെ പ്രശംസിച്ചാലും അത് അധികമാവില്ല കാരണം നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ കണ്ടു മനസ്സിലാക്കാൻ കഴിയും ആ രുദ്രാക്ഷമാലയിലെ ഓരോ രുദ്രാക്ഷമായാലും അതല്ലെങ്കിൽ ആ പാമ്പിൻ്റെ രൂപമായാലും ശിവൻ്റെ രൂപത്തിലെ ഓരോ ഭാഗങ്ങളായാലും നമ്മൾ വ്യക്തമായി നോക്കുമ്പം ഓരോന്നും ആ കൃത്യതയോടെ ഒരു ഒറിജിനൽ രൂപ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ ശിവനെ നേരിട്ട് കാണുന്ന ഒരു പ്രതിനിധി നമുക്ക് ഒരുക്കി തരുന്ന രീതിയിലാണ് ആ ഒരു ശില്പത്തെ വെച്ചിട്ടുള്ളത് മുടിനാരികൾ പോലും വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന കിഡിലൻ ഒരു ശില്പവിദ്യ കേരളീയർക്ക് അതല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് പുറമെ ഒരുപാട് വിദേശികളും ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നുണ്ട് ഗ്രൂപ്പായിട്ടും ഒറ്റയ്ക്കൊക്കെ ഒരുപാട് ആളുകൾ ഈ സ്ഥലങ്ങളിലേക്ക് എത്തുന്നുണ്ട് അതേപോലെ ആഴിമല ശിവൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് ആ ഒരു ആഴിമല ബീച്ച് കാണാൻ കഴിയും ഇവിടെ നിന്നാൽ തന്നെ ആ ഒരു ബീച്ചിൻ്റെ സൗന്ദര്യം നമുക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാമെങ്കിലും തൊട്ടപ്പുറത്തൂടെ പടിക്കെട്ടുകളുണ്ട് താഴേക്കിറങ്ങി പോകാനും ബീച്ചിൽ ഒരുപാട് സമയങ്ങൾ സ്പെൻഡ് ചെയ്യാനും കഴിയും അപ്പോൾ ഒരു ബീച്ചും ഈ ഒരു ഇപ്പോൾ അടിപൊളി ശിവപ്രതിമയും നല്ലൊരു ക്ഷേത്രവും എല്ലാമുള്ള ഈ ഒരു സ്പോട്ടിലേക്ക് നിങ്ങൾ ഒരിക്കലെങ്കിലും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും നിങ്ങളുടെ അടുത്ത ട്രിപ്പ് ഇവിടേക്ക് തന്നെ പ്ലാൻ ചെയ്യുക ഇവിടുത്തെ ആ ഒരു ആൾക്കൂട്ടം നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട് അവധി സമയമായതുകൊണ്ട് തന്നെയാണ് ഇത്രയും ആൾക്കൂട്ടം ഇനി വരുന്ന വെക്കേഷൻ കാലത്ത് സമ്മർ ഹോളിഡേസിൽ ഈ ആൾക്കൂട്ടം വളരെയധികം കൂടുമെന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ കാരണം ഒരിക്കലെങ്കിലും നമ്മൾ കണ്ടിട്ടില്ലാത്ത സ്ഥലമൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഇത്രയും അടുത്തുള്ളൊരു സ്ഥലമാകുമ്പം അതിന് നമുക്ക് അധികം പൈസയോ അതല്ലെങ്കിൽ അധികം സമയമോ വേണ്ടി വരുന്നില്ല നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു ബീച്ചും ഇത്രയും മനോഹരമായി അണിയിച്ചൊരുക്കിയിരിക്കുന്ന ആഴിമല ശിവനെയും ഒന്ന് കണ്ടിട്ട് വരിക തന്നെ ചെയ്യണം ഞാൻ പ്രിഫർ ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയോടൊപ്പം തന്നെ പോവുക എന്നാണ് കാരണം കുറച്ച് പ്രായമായ അച്ഛനും ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കിത് വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ്